പ്ലാറ്റിനം ജൂബിലി സമ്മേളനത്തിൽ ഓരോ നേതാക്കളും സുപ്രഭാതം ഓൺലൈനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കൂടെ ചേരുന്നത് പെരിന്തൽമണ്ണയുടെ സ്വന്തം നജീബ് കാന്തപുരം എം എൽ എ ആണ്. ഒരു പക്ഷേ 75 വർഷങ്ങൾക്ക് ഇപ്പുറം പാർട്ടി ഒരു പുതിയൊരു പ്രയാണത്തിലേക്ക് നടന്നു. നാളെ രജാജി ഹാളിൽ നടക്കുന്ന ഒരു റീക്രിയേഷൻ ഉണ്ട്. ഇതൊക്കെ ഒരു പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അനുഭൂതിയുടെ ഏറ്റവും അങ്ങേ തലയായിരിക്കും. ഒരു യൂത്തിനെ പ്രതിനിധീകരിക്കുന്ന ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് എന്താണ് ഈ ഒരു സമ്മേളനത്തിൻ്റെ ഒരു സന്തോഷം എങ്ങനെ പങ്കു? ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് കഴിഞ്ഞ 3 സമ്മേളനങ്ങൾ റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടറായിരുന്നു ഞാൻ എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ഇപ്പോൾ പ്രതിനിധിയായിട്ട് ഡെലിഗേറ്റ് ആയിട്ട് വരാനുള്ള ഭാഗ്യമുണ്ടായി. കഴിഞ്ഞ കൗൺസിലിൽ എനിക്ക് അങ്ങനെ പങ്കെടുക്കാൻ കഴിഞ്ഞു. ഞാൻ ഓർക്കുന്നത് അഹമ്മദ് സാഹിബ് ജനറൽ സെക്രട്ടറി ആയ കാലം, അഹമ്മദ് സാഹിബ് പ്രസിഡൻ്റ് ആയ കാലം, അതിനുശേഷം അഹമ്മദ് സാഹിബ് മരണപ്പെട്ടതിന് ശേഷമുള്ള ഈ 3 ബാംഗ്ലൂരിലും ചെന്നൈയിലും നടന്ന 3 ദേശീയ സമ്മേളനങ്ങളിലെയും ചന്ദ്രികയുടെ റിപ്പോർട്ടറായിരുന്നു ഞാൻ. അപ്പോൾ അതൊരു വലിയൊരു ഭയങ്കര അനുഭൂതിയാണത്. ആ സമ്മേളനത്തിൽ ഈ സമ്മേളനം എങ്ങനെയാണ് മാറുന്നത്? അല്ല, അതിലെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ആ സമ്മേളനത്തെ ഞാൻ പുറത്തുനിന്ന് നോക്കി കാണുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ സംഘടനയ്ക്ക് അകത്ത് നിന്ന് അത് കാണുന്ന വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ട്. എന്തായാലും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 75 വർഷം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് എനർജിയുടെ വർഷമാണ്. പ്രത്യേകിച്ച് രാജാജി ഹാളിലേക്ക് തന്നെ നാളെ നമ്മുടെ സമ്മേളനം നടക്കാനിരിക്കെ ആ സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെന്നൈയിൽ നിന്ന് മദിരാശിയിൽ നിന്ന് പുറപ്പെട്ട ഒരു സാർത്ഥവാഹക സംഘം 75 വർഷങ്ങൾ സഞ്ചരിച്ച് തിരിച്ചു വരുമ്പോൾ വെൽ എക്യുപ്ഡ് ആയിട്ട് ഒരു സംഘടന പടർന്നു പന്തലിച്ച് തിരിച്ചെത്തുന്നു എന്ന വളരെ സവിശേഷതയുണ്ട്. അതൊരു പക്ഷേ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അവകാശപ്പെടാനില്ലാത്ത വ്യതിരക്തതയോടെയാണ് നിൽക്കുന്നത്. കാരണം നമ്മൾ മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ട കാലം മുതൽ ആ സിനാരിയോയിൽ ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം പലതരത്തിൽ രൂപമാറ്റം സംഭവിച്ചു. പക്ഷേ 7.5 പതിറ്റാണ്ട് കഴിഞ്ഞും മുസ്ലിം ലീഗ് അതേപോലെ അതിൻ്റെ ഉത്ഭവസ്ഥാനത്തേക്ക് അതിൻ്റെ പൈതൃകവുമായി തിരിച്ചു വരുന്നു എന്നതാണ് ഈ ദേശീയ സമ്മേളനത്തിൻ്റെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ വളരെ പോസിറ്റീവാണ്. മാത്രമല്ല, ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയി, എനിക്കൊരു അനുഭവം ഉണ്ടായി. അപ്പോൾ അവിടെ ഡൽഹിയിലെ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന കുട്ടികൾ എന്നെ കാണാൻ വന്നു. അപ്പോൾ കാണാൻ വരുമ്പോൾ അവർ വിളിച്ചു പറഞ്ഞപ്പം ഞാൻ അവരുടെ റൂമിൽ നിന്ന് കാണാം, ഒരു 5-10 പേരായിരിക്കും. പക്ഷേ കുട്ടികൾ വന്നത് ഒരു 100-150 കുട്ടികളാണ്. അങ്ങനെ അവസാനം ഞങ്ങളൊരു ഹോള് വാടകയ്ക്ക് എടുത്ത് അവരോട് സംസാരിക്കേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് ആർജിക്കുന്ന, പുതിയ തലമുറയിൽ ആർജിക്കുന്ന ഒരു വിശ്വാസ്യത. ഒരു കാലത്ത് എഡ്യൂക്കേഷൻ ഉണ്ടായാൽ, വിദ്യാഭ്യാസം കിട്ടിയാൽ മുസ്ലിം ലീഗിൻ്റെ ആ ഒരു രാഷ്ട്രീയ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞവർ തിരുത്തുന്നത് ഇന്ന് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആ വിദ്യാഭ്യാസം നേടും തോറും അവരുടെ അസ്തിത്വത്തെക്കുറിച്ചും അവരുടെ സ്വത്വബോധത്തെക്കുറിച്ചും ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിനെക്കുറിച്ചും അവർ ജീവിക്കുന്ന രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചും ആ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ചും നല്ല ഉൾക്കാഴ്ചയുള്ള ഒരു തലമുറ വളർന്നു വരുന്നുവെന്നും അവർ മുസ്ലിം ലീഗിനെ വീണ്ടും ഒരു പിന്നെ ഏറ്റുവാങ്ങാൻ സജ്ജരാകുന്നു എന്നുള്ളതും സവിശേഷമായൊരു കാര്യമാണ്. 75 വർഷം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രയാണവീഥിയിലെ ദീർഘമായൊരു കാലമാണ്. അപ്പോൾ ഇനി 100 ആണ്ടുകൾ പിന്നെ മുന്നോട്ട് പോകാൻ മാത്രമുള്ള എനർജിയുമായിട്ട് നിൽക്കുന്ന ഒരു യുവ മനസ്സുമായി നിൽക്കുന്ന നാളെ റീചാർജ് ചെയ്യപ്പെടാൻ പോവുകയാണ്. യെസ്, തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് ഓരോ ദിവസവും റീചാർജ് ചെയ്യപ്പെടുന്ന പാർട്ടിയാണ്. കാരണം ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒന്നാമത്തെ കാര്യം, അത് സംസാരിക്കുന്നത് അതിൻ്റെ പാർട്ടി പ്രവർത്തകർ സംസാരിക്കുന്നത് അവരവരോട് തന്നെയാണ് എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷം. ഒറ്റക്കാര്യം കൂടി, സാധാരണ കോഴിക്കോടും മലപ്പുറവും ഒക്കെയാണ് നമ്മുടെ സംസ്ഥാന സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനങ്ങളും ഒക്കെ. അപ്പോൾ നിങ്ങൾ 3 സമ്മേളനം റിപ്പോർട്ട് ചെയ്തു. ഈ തമിഴ്നാട്ടിലേക്ക് എത്തിയപ്പോൾ 75 വർഷം, അതും ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ തന്നെ എത്തി നിൽക്കുമ്പോൾ ഇവിടുത്തെ സംഘാടനവും ഇവിടുത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള പ്രതിനിധികളുടെ ഒരു സാന്നിധ്യവുമൊക്കെ എത്രമാത്രം പ്രതീക്ഷ നൽകുന്നുണ്ട്? അല്ല, തീർച്ചയായിട്ടും നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നതിലെ പ്രതീക്ഷക്കപ്പുറത്തേക്ക് മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിന് ഇന്ത്യ ആഗ്രഹിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത് എന്നതാണ്. നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സംഘപരിവാർ ഭരണം, ഒരു BJP ഭരണം വരുമ്പോൾ മുസ്ലിം ലീഗ് പിൻവാങ്ങുകയല്ല, മുസ്ലിം ലീഗിൻ്റെ ആവശ്യങ്ങളെ കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടുകയാണ്. ഇപ്പോൾ ഇന്ന്
പതിനെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇന്നത്തെ സമ്മേളനത്തിൽ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു കാലത്ത് മുസ്ലിം ലീഗ് സജീവമായിരുന്ന സ്ഥലത്തെ പ്രതിനിധികൾ ആ രാഷ്ട്രീയ ഭൂമികയിൽ വീണ്ടും ലീഗിനെ സജീവമാക്കാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധരായി വരുമ്പോൾ അതൊരു വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടാകുന്ന ഒരു വലിയ വിദ്യാഭ്യാസ മാറ്റമുണ്ട്. പ്രത്യേകിച്ച് ഉറുദു അടക്കം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമാന്തര വിദ്യാഭ്യാസ സംവിധാനങ്ങൾ കൂടി നമ്മുടെ നാട്ടിൽ രൂപപ്പെടുകയും അതുവഴി പുതിയ ഒരു തലമുറ വളർന്നു വരികയും ചെയ്യുന്നുണ്ട്. അവരുടെ രാഷ്ട്രീയമായ ഒരു സാന്നിധ്യം കൂടെ ഒരു പക്ഷേ മുസ്ലിം ലീഗിന് വരും കാലങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ പടരാനുള്ള ഒരു സവിശേഷമായ മാർഗമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരുപാട് പ്രതീക്ഷകൾ ലീഗ് പ്രവർത്തകർ പങ്കുവെക്കുന്നുണ്ട്. അതുതന്നെയാണ് നജീബ് കാന്തപുരവും ഇപ്പോൾ നമ്മുടെ ഇവിടെ പങ്കുവെച്ചു. ഒരുപാട് നന്ദി സർ. ഓക്കെ, ഇവിടെ ഉണ്ടല്ലോ.